നമ്മളുടെ മോഡേൺ ഡിജിറ്റൽ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് വീഡിയോ ഗെയിംസ് എന്ന് പറയുന്നത് അല്ലേ. ഇന്നത്തെ ജനറേഷനിൽ ഗെയിം കളിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വീഡിയോ ഗെയിമിൻ്റെ കുറച്ച് പ്രോസും കോൺസുമാണ്, ഗുണങ്ങളും ദോഷങ്ങളും. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഹായ് ഓൾ, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഗെയിം കളിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രോസ് എന്തൊക്കെയാണെന്ന് നോക്കാം, ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ വൺ, ഇംപ്രൂവ് ബേസിക് വിഷ്വൽ പ്രോസസ്. സൈക്കോളജി ടുഡേ എന്ന മാഗസിൻ പറയുന്നുണ്ട് ഗെയിം കളിക്കുന്നത് കൊണ്ട് നമ്മളുടെ വിഷ്വൽ കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ആകുമെന്ന്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രേ കളറിൻ്റെ ഡിഫറൻറ്റ് ഷെയ്ഡ്സ് തിരിച്ചറിയാനുള്ള കഴിവ്, കോൺട്രാസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ, നമ്മൾ ഈ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കോൺട്രാസ്റ്റ്, ആ സംഭവം. ദെൻ നമ്മളുടെ കാഴ്ചശക്തി ഇംപ്രൂവ് ആക്കും, വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചുറ്റുമുള്ള മൂവ്മെൻറ്റ്സ് തിരിച്ചറിയാൻ പറ്റും. നമ്പർ ടു, എൻഹാൻസ് എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ്. എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റായിട്ട് എഫിഷ്യൻ്റായിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കഴിവ്, അത് ഇമ്പ്രൂവ് ചെയ്യും. ആൻഡ് നമ്മളുടെ മൾട്ടി ടാസ്കിങ് ചെയ്യാനുള്ള സ്കില്ലും ഇൻക്രീസ് ആകും. നമ്പർ ത്രീ, ഇമ്പ്രൂവ് എവറി ഡേ സ്കിൽസ്. വീഡിയോ ഗെയിം കളിക്കുന്നത് നമ്മുടെ ഹാൻഡ് ഐ കോർഡിനേഷൻ ഇമ്പ്രൂവ് ആക്കും. അതായത് നമ്മളുടെ കൈയും കണ്ണും ഒരേ സമയത്ത് ഉപയോഗിച്ച് പ്രോബ്ലംസ് വളരെ ഫാസ്റ്റായിട്ട് അക്യുറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യാനുള്ള സ്കില്ല്. ഗെയിം കളിക്കുന്നവർക്ക് അറിയായിരിക്കും, നിങ്ങളുടെ കണ്ണും കൈയും വളരെ ഫാസ്റ്റായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റുള്ളൂ അല്ലേ. ആ ഒരു സംഭവം തന്നെയാണ് പറഞ്ഞത്. അതേപോലെ നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ ഇൻക്രീസ് ആകും, മെമ്മറി കൂട്ടും, ആൻഡ് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലും ഇൻക്രീസ് ചെയ്യും. നമ്പർ ഫോർ, റിഡ്യൂസ് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ. ആൻസൈറ്റിയും ഡിപ്രഷനും ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് വീഡിയോ ഗെയിംസിന് കഴിയും എന്ന് പല സ്റ്റഡീസും പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയൊക്കെയാണ് ഗുണങ്ങളായിട്ട് പറയാനായിട്ടുള്ളത്. പക്ഷെ അതേപോലെ തന്നെ ഇതിന് ഒരുപാട് ദോഷങ്ങളുണ്ട്. അമിതമായി കഴിഞ്ഞാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ഗെയിം കളി കൂടുതലായി കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത് ഓവറായാലും മാത്രമാണ് കേട്ടോ, അല്ലാതെ നിങ്ങൾ നോർമലി കുറച്ച് നേരം കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഓക്കെ, സോ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ വൺ, മേക്ക് പീപ്പിൾ മോർ വയലൻറ്റ്. ദി ടെലിഗ്രാഫ് ന്യൂസ് പേപ്പർ അനുസരിച്ച് വയലൻ്റ് ആയിട്ടുള്ള വീഡിയോ ഗെയിംസ് കളിക്കുന്നതും മനുഷ്യരിൽ ഉണ്ടാകുന്ന അഗ്രസീവ് ആയിട്ടുള്ള പെരുമാറ്റവും തമ്മിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലിങ്കാണുള്ളത്. വയലൻറ്റ് ഗെയിംസ് എന്ന് പറയുമ്പോൾ ഈ ഷൂട്ടിംഗ് ഗെയിംസ്, ക്രൈം ഗെയിംസ്, ഇത്തരത്തിലുള്ള ഗെയിമുകളൊക്കെ കൂടുതലായിട്ട് കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിയൽ ലൈഫിലും മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ അഗ്രസീവായിട്ട് ദേഷ്യത്തോടെ വയലൻ്റായിട്ട് പെരുമാറാൻ തുടങ്ങും. നമ്പർ ടു, ഡിക്രീസ് കോൺസെൻട്രേഷൻ. നോർമലായിട്ട് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അത് കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ആക്കുമെന്ന് പറയുന്നുണ്ട്. ബട്ട് ഓവറായി കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആകും ഉണ്ടാകുക, കോൺസെൻട്രേഷൻ പവർ കുറയും, നിങ്ങൾക്ക് മറ്റൊന്നിലും ശ്രദ്ധിക്കാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ മനസ്സ് അപ്പോഴും ഗെയിമിൽ തന്നെയായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം ചെയ്യാനും ഇൻട്രസ്റ്റിന് വരില്ല, ഇനി ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൽ ഫോക്കസ് ചെയ്യാനും പറ്റില്ല. നമ്പർ ത്രീ, വീഡിയോ ഗെയിംസ് ബിക്കം അഡിക്റ്റീവ്. ഒരു യൂണിവേഴ്സിറ്റി സ്റ്റഡി കണ്ടെത്തിയത് 10 ഗെയിമേഴ്സിനെ എടുത്താൽ അതിൽ ഒരാൾ ഗെയിമിന് അഡിക്റ്റഡ് ആണ്. യെസ് വളരെ ഫാസ്റ്റായിട്ട് അഡിക്റ്റ് ആകുന്ന ഒരു സംഭവമാണ് ഗെയിമിംഗ് എന്ന് പറയുന്നത്. അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അത് നമ്മളുടെ ലൈഫിനെ ബാധിക്കും, നമ്മളുടെ ഫാമിലി ലൈഫ്, സ്കൂൾ ലൈഫ്, സോഷ്യൽ ലൈഫ്, ഇതിനൊക്കെ ബാധിക്കും. നിങ്ങൾ ഈ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കില്ല, മറിച്ച് ഫുൾ ടൈം ഗെയിം കളിയായിരിക്കും. എന്നിട്ട് ഈ അഡിക്ഷൻ മാറിക്കിട്ടാനായിട്ട് പലരും കൗൺസിലിംഗ് വരെ ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ ഡെയിലി ന്യൂസിലൊക്കെ കാണുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. നമ്പർ ഫോർ, ഇൻക്രീസ് ഡിപ്രഷൻ ആൻഡ് ആൻസൈറ്റി. ഡിപ്രഷനും ആൻസൈറ്റിയും ഡിക്രീസ് ചെയ്യാനായിട്ട് ഗെയിം കളിക്കുന്നത് ഹെൽപ്പ് ചെയ്യും. ബട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അത് ഡിപ്രഷനും ആൻസൈറ്റിയും വരാൻ കാരണമാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഒരിക്കലും ഗെയിം കളിക്കരുത്, അത് മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്നൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ഗെയിം കളിച്ചോളൂ, നിങ്ങളൊന്ന് റിലാക്സ് ആക്കാനൊക്കെ ഗെയിം കളിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അതൊരു പരിധി വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ അത് പ്രതികൂലമായിട്ടായിരിക്കും ബാധിക്കുക, അതാണ് റിയാലിറ്റി. പിന്നീട് നിങ്ങൾ വേസ്റ്റായി കളഞ്ഞ സമയത്തെക്കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടും ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്യാം, ഗെയിം കളിച്ചുകൊണ്ട് എത്രങ്ങാനും ആളുകൾ വലിയ പൊസിഷനിൽ എത്തിയിട്ടുണ്ട്, ലൈക്ക് കാസ്ട്രോ ഗെയിമിംഗ്, ബ്ലൈൻഡ് സൈക്കോ, ഈഗിൾ ഗെയിമിംഗ്, അങ്ങനെ ഒരുപാട് ആളുകൾ. ബട്ട് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവർ ചുമ്മാ ഫുൾ ടൈം ഗെയിം കളിച്ചത് കൊണ്ടല്ല അവർ ഈ പൊസിഷനിൽ എത്തിയിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്, ഒരുപാട് സാക്രിഫൈസ് ഉണ്ട്. നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. ആ ബിഹൈൻഡ് ദ സീൻസ് പലരും ചിന്തിക്കുന്നില്ല, മനസ്സിലായോ? സോ നിങ്ങളിവിടെ കുറച്ച് മെച്യൂരിറ്റിയോട് കൂടി ചിന്തിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എപ്പോഴും എല്ലാത്തിനും ഒരു കൺട്രോൾ വെക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തുടർന്ന് ഇതുപോലുള്ള മോട്ടിവേഷണൽ, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ.